അണയും നിദാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയും നിദാ അണയും നിദാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയും നിദാ നാഥന്റെ കാൽവരിയാഗത്തിൻ ഓർമ്മകൾ അനുസ്മരിക്കാനണയും നിദാ നാഥന്റെ കാൽവരിയാഗത്തിൻ ഓർമ്മകൾ അനുസ്മരിക്കാനണയും നിദാ അണയും നിദാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയും നിദാ നാഥായി ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ നാഥായി ബലിവേദിയിൽ കാണിക്കയായി എന്നെ നൽകുന്നു ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കുന്ന കർത്താവിനെ നമ്മളിന്ന് കാണുകയാണ്. ശിഷ്യന്മാർ വല്ലാതെ ഭയപ്പെട്ടു പോയി. അലയിടിച്ചു വരുന്ന തിരമാലകളെയും കാറ്റിനെയും കണ്ടിട്ട് കർത്താവ് ഉറക്കത്തിലായിരുന്നു. ഉണർന്ന് എഴുന്നേറ്റ കർത്താവ് അവയെ ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ തോണി മുന്നോട്ട് നീങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന രോഗങ്ങളാകുന്ന അസ്വസ്ഥതകളാകുന്ന ബുദ്ധിമുട്ടുകളാകുന്ന കാറ്റും കോളും തിരമാലകളും നമ്മുടെ വഞ്ചിയെ വല്ലാതെ ആടിയുലയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കണം, വിശ്വസിക്കണം, ആ വഞ്ചിയുടെ തന്നെ ഇങ്ങേ തലയ്ക്കൽ കർത്താവുണ്ട് എന്ന്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് വലിയ വിശ്വാസം അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. പൗലോസ്ലീഹ ഹെബ്രായക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശ വയ്ക്കുന്നത് ലഭിക്കുമെന്നും കാണപ്പെടാത്തത് ഉണ്ട് എന്നുമുള്ള ഉറപ്പുമാണ് എന്ന് ആ വലിയ ബോധ്യത്തിൽ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്ന് ഇന്ന് ഈ വിശുദ്ധ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കാതെ മരിച്ചുപോയ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി ദൈവതിരുസന്നിധി നമുക്ക് മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു സങ്കട വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാനയെ അർപ്പിക്കാനായി വന്ന ശങ്കരാശേരി പീറ്റർ തോമസ് എന്ന ചേട്ടൻ നമ്മുടെ ദേവാലയത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ കുഴഞ്ഞു വീഴുകയുണ്ടായി. ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരണം ഈ അല്പം മുമ്പ് സ്ഥിരീകരിക്കുകയുണ്ടായി. ദിവസവും ഈ കോവിഡ് കാലത്ത് പോലും നമ്മുടെ ഈ ജനാലയുടെ സൈഡിലിരുന്ന് വിശുദ്ധ ബലി അർപ്പിക്കാനായി വന്നിരുന്ന ചേട്ടനാണ്. തീർച്ചയായും കർത്താവിൻ്റെ ദേവാലയത്തിലാണ്, ദേവാലയത്തിൻ്റെ പരിസരത്താണ് മരിച്ചു വീഴാനായിട്ടിടയായത്. ആ അപ്പച്ചന് വേണ്ടി ദൈവതിരുസന്നിധി നമുക്ക് മാധ്യസ്യം വഹിക്കാം. ആത്മാവിന് നിത്യവിശ്രാന്തി കൊടുത്തിരളാൻ ഈ വിശുദ്ധ ബലിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും
സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശാശ്വതമായ ആരോഗ്യത്തിൽ അങ്ങേ ദാസരായി ഞങ്ങൾക്ക് സന്തോഷിക്കാനും പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മഹത്വമേറിയ മാധ്യസ്ഥത്താൽ ഈ കാലയളവിലെ വിഷമതകളിൽ നിന്ന് വിമുക്തരായി നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധ ആത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറാ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃദുപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പ്രതിദേശത്തെയാണ്, പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ, അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ അവിടേക്ക് തന്നെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വെക്കുന്നു. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് ആലിംഗാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. കർത്താവിൻ്റെ വചനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു, രക്ഷിച്ചു എല്ലാവരും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു, രക്ഷിച്ചു. നമ്മുടെ ശത്രുക്കളിലും നമ്മെ വെറുക്കുന്നവരിൽ നിന്ന്
നമ്മെ രക്ഷിക്കണമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തന്റെ വിശുദ്ധമായ ഉടമ്പടി അനുസരിക്കുമെന്നും ദൈവം അരുളി ചെയ്തു. ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെയും സന്ദർശിച്ചു രക്ഷിച്ചു. തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ ആദ്യം മുതൽ ദൈവം അരുളി ചെയ്തതുപോലെ തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെയും സന്ദർശിച്ചു രക്ഷിച്ചു. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും നാം വിമോചിതരായി. ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ നിർഭയം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കൃപയരുളണമെന്ന് നമ്മുടെ പിതാവായ അബ്രഹാത്തിനോട് ചെയ്ത വാഗ്ദാനം ദൈവം നിറവേറ്റിയിരിക്കുന്നു. ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെയും സന്ദർശിച്ചു രക്ഷിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് അന്ന് സായാഹ്നമായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവനുണർന്ന കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവനവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സുവിശേഷം. കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായതാ സ്വീകരിക്കണമേ പ്രഭു. ഇസ്രയേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായതാ സ്വീകരിക്കണമേ പ്രഭു. കാറ്റിലുലയും തോണിപ്പോലൻ ജീവിതം വലയും, വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. കാറ്റിലുലയും തോണിപ്പോലൻ ജീവിതം വലയും, വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാനും ദൈവം.
ദൈവമേ ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ വന്നിരാശകൾ ദൂരെയകറ്റുന്ന ഇൻ സ്നേഹരൂപനേ സഹോദരരേ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രന്റെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടാനും എല്ലാ അപേക്ഷകളും ഫലമണിയുവാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയാവഹനായ അങ്ങേ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോ സാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോ സാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനശാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി, ഇതിൽ നിന്ന് കുടിക്കുവിൻ. എൻ്റെ നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരായ ലമാമോദീസ സ്വീകരിക്കാതെ മരിച്ചുപോയ കുഞ്ഞുമക്കളെ ഓർക്കാം. ഏറെ പ്രത്യേകമാംവിധം ഈ പ്രഭാതത്തിൽ നമ്മളെ വേർപിരിഞ്ഞു പോയ തോമസ് ചേട്ടനെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടൊന്നായിത്തീർന്ന ഈ സഹോദരങ്ങളെ അവിടുത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ. ഉയ്യപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട്
അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു ചൊല്ലിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോണയും നിമിഷമിത തിരുഭോജ്യമായി സക്രാരിയിൽ നാഥൻ അണയും സമയമിത മനസ്സിൻ്റെ നോവുകൾ കുരിശോട് ചേർക്കാൻ നാഥൻ അണയും നീതാം കരുണ തുളുമ്പുമേ അൾത്താരത്തന്നിലായി ഈശോ എഴുന്നള്ളുന്നു ഓ എന്നേശുവേ ഓ എൻ ജീവനെ നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ ഓ എന്നേശുവേ ഓ എൻ ജീവനെ നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ
നീ വരുമ്പോൾ എൻ മാനസം നന്ദിയാൽ നിറയും നീ നിറഞ്ഞാൽ എൻ ജീവിതം ധന്യമായി തീരും എൻ നാവിൽ നീ അലിയും നിമിഷം സ്നേഹമേ എൻ സ്വന്തമാകും നീ ഓ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ ഓ യേശുവേ ഓ എൻ ജീവനേ നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ കൂതാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്മരണാ ദിനത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ, പരിശുദ്ധ കന്യകയുടെ മാതൃകയാൽ ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിക്കാൻ പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നിത്യ സഹായനാഥേ, പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ, നിൻമക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാ സ്നേഹനാഥേ, നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നേതാ കേഴും നമ്മേ, കേൾക്കണേ രോദനങ്ങൾ നൽകണേ നിൻമരങ്ങൾ, നിൻ ദിവ്യ സുനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യ സഹായനാഥേ, പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ, നിൻമക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമലോത്ഭവ ജപമാല. ഏറ്റവും അനുഗ്രഹീതയായ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം പറയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ നിരീക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്രാന്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉത്ഭവത്തിൽ തന്നെ ഓ കന്യകേ, നീ നിർമ്മലയായിരുന്നു, നീ പ്രസവിച്ച ദിവ്യപുത്രന്റെ പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി നിന്റെ പുത്രനെ യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആ ദിവ്യകുമാരൻ്റെ മരണത്തെ മുൻനിർത്തി
കന്യകാമറിയത്തെ സകല പാപക്കറകളിൽ നീ കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധയായ ആ കന്യകയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ശ്രമിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ ജപങ്ങൾ. ഓ നിത്യസഹായ മാതാവേ, നിർഭാഗ്യപാപിയായ ഞാൻ ഇതാ നിന്റെ പാദങ്ങളിൽ അണയുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ ശരണപ്പെടുന്നു. ഓ കാരുണ്യത്തിന്റെ അമ്മേ, എന്നിൽ നീ കനിയണമേ. പാപികളുടെ ആശ്രയവും ശരണവും എന്ന് സകലരും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ആകയാൽ നീ എൻ്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നീ എന്നെ സഹായിക്കണമേ. നിർഭാഗ്യനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കരം നീട്ടണമേ. ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ നിത്യദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്നിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിന്നിലുള്ള എൻ്റെ ഈ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അചാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ ആശ്രയിക്കാഞ്ഞതിനാൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി. നിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിന്റെ സഹായം തേടുന്നതിൽ ഒരുപക്ഷെ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു. അതിനാൽ എൻ്റെ അമ്മയെ നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നിലെപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഓ മറിയമേ, നിത്യസഹായ മാതാവേ, എൻ്റെ ദൈവം, എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നിരുളേണമേ. ഈ അനുഗ്രഹത്തിനായി എൻ്റെ സർവ കഴിവുകളോടും കൂടെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഇടയത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഇടയത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വ്യക്തിപരമായ മൗന പ്രാർത്ഥന. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ നിത്യസഹായ മാതാവിൻ്റെ പക്കൽ നമുക്ക് സമർപ്പിക്കാം. നമ്മെ ശ്രവിക്കുവാനായിട്ട് സന്നദ്ധയുള്ള അമ്മയുടെ തൃപാദങ്ങളിലാണ് നാം ഓരോരോ അപേക്ഷകളും സമർപ്പിക്കുക. വിശ്വാസത്തോടുകൂടെ നമ്മുടെ അപേക്ഷകളും യാചനകളും പരിശുദ്ധ അമ്മയുടെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. നിത്യസഹായനാഥേ, അമ്മേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരെ നീ സഹായിക്കണമേ. ബലഹീനരെ സത്യപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദിക ഗണത്തിൻ്റെ മധ്യസ്ഥയായിരിക്കണമേ. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നീ മാധ്യസ്ഥം വഹിക്കണമേ. നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന
എല്ലാവർക്കും നിന്റെ മാതൃസഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ. ഓ നാഥേ, നീ ഞങ്ങളുടെ സംഗീതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യത്തിലും അരിഷ്ടതയിലും ഞങ്ങളുടെ സഹായിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേശോയെ, നിന്റെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധയുള്ള ഒരമ്മയായി നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾതൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ കേൾപ്പേഴും താങ്ങായി നിന്നേ. നിൻ പുത്രനേൽപ്പിച്ചു ഭാരമാതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം നീ എന്നുള്ള ബോധമേ ഞങ്ങളിലാഴമായി. വളരുവാൻ നല്ലൊരു വരമിന്നു നൽകണേ. നിന്മക്കൾ കേഴുന്നീതാ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പ്രത്യേക ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രോഗികൾക്കായുള്ള പ്രാർത്ഥന. എല്ലാ രോഗികളെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടുകൂടെ എല്ലാ രോഗികളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോനാഥൻ്റെ അനുഗ്രഹം എല്ലാ രോഗികളിലേക്കും വന്നിറങ്ങുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള അസുഖങ്ങളും ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന എല്ലാ രോഗികളെയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ വിദേശങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവരിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസഹായം ഏറെ പ്രത്യേകമായിട്ടുണ്ടാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ വിലാപം അങ്ങേ പകലെത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഓ ദൈവമേ, രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിത രീതി സഹനം വഴി ശരിപ്പെട്ട് അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുവാൻ നീ അവരെ തൃക്കൻ പാർക്കുകയും നീ സൃഷ്ടിച്ച അവരുടെ ആത്മാക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്നവനെ, ശിമയോന്റെ ഭാര്യ മാതാവിനെ നീ സന്ദർശിച്ചതുപോലെ
നിന്റെ ഈ എളിയ ദാസരെ സന്ദർശിക്കുവാൻ കനിവുണ്ടാകണമെന്ന് നിന്റെ അനന്ത നന്മയെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച് നിന്റെ തിരുസഭയിൽ നിനക്ക് നന്ദി പറയുവാൻ അവരെ വേഗം അനുഗ്രഹിക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവ് യേശു മിശിഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളിൽ സന്നിധി ചെയ്യട്ടെ. നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കാവൽക്കാരനായി നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇറങ്ങുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. കേൾക്കുന്നു പാടിടാം മേരീതൻ സ്തോത്രം. ആവേ 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 മരിയ, ആവേ 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 മരിയ. മമക കൃത്തീദാനിൻ സ്മന്തമമ്മേ, ഓ മേരി നിർമ്മലേ തൃക്കൺ പാർക്കിന്നേ. ആവേ 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 മരിയ, ആവേ 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 മരിയ.